എന്റെ പ്രസിഡന്റെ, ബീഹാറിലെ നിതീഷൊക്കെ ഇത് എന്നാ മണിയാ പ്രസിഡന്റെ കാണിക്കുന്നേ? ഹാ, ഒന്ന് ഇരുട്ടി വെളുത്തപ്പോളേക്കും അദ്ദേഹം ചേരി മാറിക്കളഞ്ഞല്ലോ. ഒന്നും പറയണ്ട ആശാനെ, ബി ജെ പിക്കെതിരെ നമ്മൾ കൊണ്ടുവന്ന മഹാസഖ്യത്തിന്റെ സെന്റർ ബോൾട്ടല്ലേ ഊരിപ്പോയത്. സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഇത് ഓർക്കാപ്പുറത്ത് സംഭവിച്ചതൊന്നും അല്ല സഖാവേ. യു പിയിലെ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് അനുകൂലമായപ്പോൾ തന്നെ ഈ ചേരി മാറ്റം നിതീഷ് ഉറപ്പിച്ചതാ. ഉയർത്തിക്കാണിക്കാൻ ഒരു കാരണത്തിന് വേണ്ടി കാത്തിരുന്നു എന്നേ ഉള്ളൂ. അതൊന്നും അല്ലാന്നേ, കൂട്ടുകക്ഷി ലല്ലുവിൻ്റെ ചെക്കൻ്റെ അഴിമതിയാ ഇതിനെല്ലാത്തിനും കാരണം. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ കൊച്ചൻ രാജിവച്ചിരുന്നെങ്കിൽ അത് ഞാൻ ഇപ്പോഴും ഇപ്പുറത്ത് തന്നെ നിന്നേനെ. ചുമ്മാ ബി ജെ പിയുടെ ഗോവിന്ദണ്ണന് ഈ എണ്ണം പിന്തുണ കൊടുത്തപ്പോഴേ നമുക്ക് മനസ്സിലായതാ നിതീഷ് എണ്ണം ചാടുമെന്ന്. നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലായുള്ളോ? നരേന്ദ്രമോദിയുടെ നോട്ട് പിന്മാറ്റത്തെ നിതീഷ് അനുകൂലിച്ചപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ. ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഈ നിതീഷ് മാറ്റിമറിക്കു വന്നു. ഇപ്പം എനിക്കും അങ്ങനെയാ തോന്നുന്നേ. ഇന്നലത്തെ രാജിയിൽ പോലും ആ അഡ്ജസ്റ്റ്മെന്റ് വ്യക്തമല്ലേ. ചെക്കൻ രാജിവെക്കില്ല എന്ന് അപ്പൻ ലല്ലു ഇറങ്ങി പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇങ്ങേര് രാജിവെക്കുന്നു. എന്നിട്ട് മിനിറ്റുകൾക്കകം ഇങ്ങേനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്യുന്നു. കൃത്യം പ്ലാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ പ്രസിഡന്റേ. സഖ്യത്തിൻ്റെ സെന്റർ ബോൾട്ടും പോയി, കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റും പോയി. ഇതെല്ലാം അമിത്ഷായുടെ പണിയാണ്. ഒരു സംശയവും വേണ്ട. 2015 ബീഹാറിൽ നിന്ന് കിട്ടിയ പണിക്ക് അയാൾ മറുപടി കൊടുത്തു. അതും ഇന്ത്യൻ രാഷ്ട്രീയം പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റോടുകൂടി കൊടുത്തു. ഇങ്ങനെയാണ് ഇവരുടെ പ്ലേ എങ്കിൽ ഞങ്ങളുടെ ഹൈക്കമാൻഡ് ബി ജെ പിയിൽ എത്തിയാലും അത്ഭുതപ്പെടാനില്ല. അതുള്ളതാ പ്രസിഡന്റ്, പറഞ്ഞു കേൾക്കുന്ന പോലെ അമിത്ഷാ ഒരാമിട്ട് തന്നെയാ. പൊട്ടിയാലേ അറിയൂ, അതാണ് ഓപ്പറേഷൻ. നഞ്ചെന്തിന് നാനായി.